വചനോദയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയും 18 മുതൽ 23 വരെയുമുള്ള തിരുവചനങ്ങൾ. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരേസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരേസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഷോൻ്റെയും നഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസ്സെയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെയും റഹോബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോധാമിൻ്റെയും യോധാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസെയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. വചന വിചിന്തനം. ഓരോ കുഞ്ഞിൻ്റെയും ജനനം സാധാരണയായി ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓരോ പുതുജന്മവും ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവം ഇനിയും ലോകത്തെ സ്നേഹിക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രഖ്യാപനങ്ങളിലൊന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം. കാരണം ക്രിസ്തു ഈ ലോകത്തിൽ പിറന്നു വീണത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ വംശാവലിയും യേശുക്രിസ്തുവിൻ്റെ ജനനവുമാണ്. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു. അന്നത്തെ സാഹചര്യമനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരാൾ ഗർഭവതിയായാൽ അവളെ കല്ലെറിയണം എന്നായിരുന്നു നിയമം. എന്നാൽ മറിയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറുന്നു. യോസേ പിതാവും മറിയവും നമുക്ക് കാണിച്ചു തരുന്ന ജീവിത മാതൃക ഇതാണ്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവാശ്രയ ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക.